ക്വില്ലിംഗ് പേപ്പർ വെച്ച് നമുക്കൊരു കമ്മൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇതിപ്പോൾ സാധാരണ നമ്മൾ ക്വില്ലിംഗ് പേപ്പർ തന്നെയാണ് അതിന് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഐ പിൻ ഗ്ലൂ വേണം, ഇയർ ടാഗ്, പിന്നെ കട്ടർ പക്കഡ്, അങ്ങനെ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമുക്കിപ്പോൾ പേപ്പർ ജ്വല്ലറി ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട്. നമുക്കിപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ക്വില്ലിംഗ് പേപ്പറാണ്. ഇത് 3 mm ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇപ്പോൾ ഈ ക്വില്ലിംഗ് പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ വരുന്നത്. ഇത് നമ്മളിങ്ങനെ ഓരോന്നെടുത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്വില്ലിംഗ് പേപ്പർ ഏകദേശം ഇത്രയും ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ 1 കൂടി എടുക്കുകയാണ്. ഇപ്പോൾ 2 എടുത്ത് നമ്മളിത് 2 കൂടി കൂട്ടി ഒട്ടിക്കും. അത് സാധാരണ നമ്മൾ ക്വില്ലിംഗ് പേപ്പർ ആയതുകൊണ്ട്, പേപ്പറാണ്, പേപ്പർ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഫെവിക്കോൾ തന്നെ മതിയാവും. വേറെ ഒരു ഹാർഡായിട്ടുള്ള ഗ്ലൂ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫെവിക്കോൾ അതും ശകലം എടുക്കാവൂ, കാരണം അധികമായിട്ടുണ്ടെങ്കിൽ അത് ഭംഗി പോകുന്നില്ല, നമ്മുടെ ഫിനിഷിങ് കുറയും. അതുകൊണ്ടാണ് അധികം എടുക്കരുത്, വളരെ കുറച്ചേ എടുക്കാവൂ. പിന്നെ നമ്മളത് കൈ നല്ലോണം തുടച്ച് മാറ്റിക്കോളണം. ഫെവിക്കോൾ എല്ലായിടത്തും ആകരുത്. പേപ്പർ ജസ്റ്റ് ഒട്ടിക്കുക. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഈക്വൽ ആയിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, കറക്റ്റായിട്ട് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചിട്ട് അപ്പോൾ തന്നെ ഉണങ്ങും. നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിന് ഉണങ്ങാൻ വേണ്ടി സമയമൊന്നും അധികം വെക്കണ്ട, അത് അപ്പോൾ തന്നെ ഉണങ്ങിക്കിട്ടും. ഫെവിക്കോളാണല്ലോ, പെട്ടെന്ന് ഉണങ്ങും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ക്വില്ലിംഗ് ടൂളാണ്. ഈ ക്വില്ലിംഗ് ടൂൾ എടുത്തിട്ട് ഇതിപ്പോൾ ഇവിടെ തരാ ഒരു വെട്ട് പോലെ ഉണ്ട്. നമ്മൾ ടൂൾ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ക്വില്ലിംഗ് ടൂൾ ഇതുപോലെ വെട്ടുള്ളതാണ്. അതിനിങ്ങനെ ഇതിൻ്റെ ഇടയിലോട്ട് ഇതാ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും, നമ്മൾ ആ ക്വില്ലിംഗ് പേപ്പർ ഇതിൻ്റെ ഇടയിലോട്ട് വെച്ചേക്കാണ്. ഇതിങ്ങനെ സ്റ്റാർട്ടിങ് ഒരു ശകലേ വെക്കാൻ പാടുള്ളൂ, അധികമൊന്നും വെക്കേണ്ട ആവശ്യമുള്ള ഒരു ശകലം വെച്ചിട്ട്. സാധാരണ ഇപ്പോൾ എല്ലാവർക്കും കിള്ളിയാനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ഒത്തിരി പിള്ളേർ വരെ ഒത്തിരി കിള്ളിയത് ചിമ്മിക്കൊക്കെ ഒത്തിരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ പതുക്കെ ഇതിങ്ങനെ തിരിച്ചു കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ പതുക്കെ പതുക്കെ ചുരുട്ടുക. ഇത് പതുക്കെ വലിച്ച് വലിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ കുറച്ച് ടൈറ്റായിട്ട് വേണം, എന്നാൽ വല്ലാണ്ട് ടൈറ്റാക്കുകയും വേണ്ട. എന്നുവെച്ചാൽ ഈ വല്ലാണ്ട് ടൈറ്റാക്കി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിത് ഇങ്ങോട്ട് അഴിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഒരു നോർമൽ ലെവലിൽ നമ്മളിതിനെ ടൈറ്റാക്കി ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മളിത് പറ്റം വരെ ഇങ്ങനെ ഇതിൽ തന്നെ ചെയ്യണമെന്നില്ല, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമ്മൾക്ക് ഏതാണ് നമ്മളുടെ സൗകര്യം അനുസരിച്ച്, നമുക്ക് വേണമെങ്കിൽ പകുതിയാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലിന്ന് അഴിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ അതേ പകുതിയായിട്ടുണ്ട്, പറ്റാവുന്നതരം പോയിക്കോട്ടെ. ഇനിയിപ്പോൾ ഞാനെന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പതുക്കെ അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ വിരൽ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് തള്ളി പിടിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് ടൈറ്റാക്കി. ഇത്രയും കൂടി ഉണ്ട്, അതിന് നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് തന്നെ പതുക്കെ 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 റോൾ ചെയ്തെടുത്താൽ മതി. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കയ്യിൽ നിന്ന് ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട, കാരണം ഇപ്പോൾ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ചിലപ്പോൾ എത്ര പ്രാക്ടീസ് ഉണ്ടെങ്കിലും കയ്യിൽ നിന്ന് ചാടിപ്പോവും. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല, അത് 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് പറ്റാണ്ടാവും. അങ്ങനെ ആരും വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒത്തിരി പിള്ളേർ വരെ ഒത്തിരി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ക്വില്ലിംഗ് ഈസി ആയിട്ടുള്ളൊരു വർക്കാണ്. നമുക്കിത് ടൈറ്റായിട്ട് തന്നെ കിട്ടേണ്ടത് കൊണ്ടാണ് അത് ഒരു പകുതി എത്തിക്കഴിയുമ്പോൾ നമ്മളൊന്ന് വലിച്ചൊന്ന് ടൈറ്റാക്കി എടുത്തിട്ട് കൈ കൊണ്ട് ചുറ്റുന്നതായിരിക്കും കുറച്ച് അതിന് ഫിനിഷിങ് കിട്ടുന്നത്. ഇതിപ്പോൾ അറ്റത്തെത്തിയിട്ടുണ്ട്. അറ്റത്തെത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മളതിൽ ശകലം ഫെവിക്കോളും വയ്ക്കാം. ശകലം വെച്ചാൽ മതി കേട്ടോ. ഫെവിക്കോൾ വെച്ചിട്ട് ഇതങ്ങ് ഒട്ടിച്ച് കൊടുക്കണം. ഇതങ്ങ് ഒട്ടിച്ച് അതും ഫെവിക്കോൾ അധികം ആവാണ്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് കൈ തൂത്ത് വേണം പിന്നെ അതിനൊന്ന് ഫിനിഷിങ്ങിലാക്കിയേക്കാം. ഇപ്പം ഇങ്ങനെയാണ് നമ്മളിങ്ങനെ റൗണ്ടാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ കില്ലി ചെയ്തിട്ട് തന്നെ നമുക്ക് ഒത്തിരി ടൈപ്പ് കമ്മലുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. വെറുതെ സ്റ്റോൺ ഒട്ടിച്ച് സ്റ്റഡ് ബാഗൊക്കെ വെച്ച് കഴിയുമ്പോൾ തന്നെ അത് നമുക്ക് വെറുതെ സ്റ്റഡായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെടുത്ത് നന്നായിട്ട് ഉണങ്ങിയിരിക്കണമാണ്. ഇതിനെ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അത് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ 2 thumb ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ തള്ളി തള്ളി കൊടുക്കണം. ഒറ്റയടിക്ക് തള്ളിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ അങ്ങ് ഊരിപ്പോരും. ഇപ്പം ഇതിനൊരു ഒരു ചെറിയൊരു കോമള പോലത്തെ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 pieces വേണം. ഇപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കമ്മലിന് 2 pieces വേണം. ഇതുപോലെ 2 pieces വരെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പതുക്കെ തള്ളിയാൽ മതി, വളരെ ഈസി ആയിട്ട് പതുക്കെ തള്ളിയങ്ങ് എടുക്കുക. പിന്നെ വേണ്ടത് നമ്മൾ ഐ പിന്നാണിത്.
ഇത് ഐ പിൻ തന്നെ ഐ സ്റ്റാൻഡ് എന്ന് പറയും ഇതിനെ, കാരണം നമുക്കൊരു ആണി ടൈപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് നോക്കിയെടുക്കുക, കാരണം ഇതാണ് കമ്മലിൽ എപ്പോഴും ഭംഗിയായിട്ട് വരുന്നത്. ഇത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്മലിൻ്റെ താഴെ നിന്ന് പതുക്കെ ഇങ്ങനെ കുത്തിക്കൊടുക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം, കാരണം നമ്മളത് തള്ളിയത് ഇങ്ങോട്ട് പുറത്തേക്ക് വരരുത്. ഇങ്ങനെ വെച്ചിട്ട് ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഫെവിക്കോൾ വേണം. കാരണം ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് പതുക്കെ നമ്മൾ കൈകൊണ്ട് തള്ളുമ്പോഴത്തേക്ക് അതൊന്നും ഊരിപ്പോരും. അപ്പം നമ്മളതിനെ സ്റ്റിഫാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ എന്തായാലും ഇടണം, അത് മറന്നു പോരുത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് വെറുതെ ആവും, കാരണം നമ്മളങ്ങ് തൊട്ട് കഴിയുമ്പോൾ തന്നെ അതങ്ങ് ഊരിപ്പോരും. ഫെവിക്കോൾ ഇടുമ്പോൾ നമുക്ക് ബ്രഷ് വെച്ചിട്ട് കൊടുക്കാം, കാരണം കൈ കൊണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പ്രത്യേകിച്ച് ഇപ്പോൾ കളർ ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ഫെവിക്കോളൊക്കെ ആയി കഴിഞ്ഞാൽ അതൊരു ഭംഗി ഉണ്ടാവില്ല, ഫിനിഷിങ് കുറയും. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത പീസിലും ഫെവിക്കോൾ ഇട്ട് കൊടുത്തിട്ട് ചുറ്റിനും ഫെവിക്കോൾ ഇടുക. ചുറ്റിനും ഫെവിക്കോൾ ഇട്ടിട്ട് ബ്രഷ് വെച്ച് അതൊക്കെ തൂത്ത് എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായില്ലേ. നമ്മൾ ഐ പിൻ ഇതിലേക്ക് ഇട്ടിട്ട് ഫെവിക്കോൾ നല്ലോണം ഇട്ട് ഇനി ഇതിനെ ഈ ബോളിൻ്റെ ഉള്ളിൽ കൂടി അപ്പുറത്തേക്ക് എടുക്കുക, കാരണം നമ്മൾ രണ്ട് ബോളിനെയും കൂടി ഇങ്ങനെ കൂട്ടിയെടുത്ത് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾക്കത് ഐ പിൻ്റെ അപ്പം തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് ഫെവിക്കോൾ വല്ലാണ്ട് ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഐ പിൻ കുത്തിയാൽ ചിലപ്പോൾ അത് കയറാണ്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഐ പിൻ ഇട്ടങ്ങ് ചെയ്യുന്നത്. എന്നിട്ട് അരികു വശം കുറേശ്ശെ ഫെവിക്കോൾ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കുക. രണ്ടും ഒരേ അളവിൽ എടുക്കാൻ ശ്രദ്ധിക്കണം, രണ്ട് ബോൾ ഒരേ അളവിൽ വരണം. അവിടെ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്, ഞാൻ അതങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് അതിനെ കുറച്ചും കൂടി ഫിനിഷിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതും 3 mm തന്നെയാണ്, ഒരു വൈറ്റ് കളറിലുള്ളൊരു കില്ലിംഗ് പേപ്പറാണ്, 3 mm തന്നെയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള കളർ, ഇപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്കും ക്രീമും എടുത്തതേ ഉള്ളൂ, കളർ കോമ്പിനേഷൻ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഫെവിക്കോൾ ജസ്റ്റ് ഇങ്ങനെ തൂത്ത് കൊടുക്കുക, അതും വളരെ കുറച്ച് മതി, അധികം ആവണ്ട. ഇതിലേക്ക് തൂത്ത് കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് പതുക്കെ ഇങ്ങനെ ചിറ്റി 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 ചിറ്റി. ഇതിപ്പോൾ ശരിക്കും നമ്മൾ ഇതിങ്ങനെ ചുറ്റുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒട്ടിച്ചത് നന്നായിട്ട് ഉണങ്ങി ഇപ്പോൾ ഒരു 10-15 minutes കഴിഞ്ഞിട്ടായാലും മതി, ഉടനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ രണ്ടും കൂടെ കൂട്ടി ഒട്ടിച്ച് കഴിയുമ്പോൾ അതൊന്നും കൂടി അത് സേഫായി. രണ്ട് നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ ഒരു പീസും കൂടെ നമ്മൾ വട്ടം വെച്ച് കൊടുക്കുമ്പോൾ അതൊന്നും കൂടെ അത് സേഫാവും, ഒരു തരത്തിലും അത് വിട്ടുപോരില്ല. നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഇത് ഇപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചേക്കണാണ്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ നല്ലോണം ഉണങ്ങി, ഐ പിന്നും കുറച്ചു, ഇതിന് വൈറ്റും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഐ പിന്നെ ഇത്രയും ലെങ്ത്ത് വേണ്ടാത്തത് കൊണ്ട് നമുക്ക് അത് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇതൊക്കെ സാധാരണ നമ്മൾ ഇപ്പോൾ ചിലർ മേക്കിംഗ് ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ടൈപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ സെയിം അതിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇയർ ടാഗങ്ങ് ഇട്ട് നമ്മളത് പക്കത്ത് വയ്ക്കും, അതിനങ്ങ് മടക്കി വയ്ക്കും. ഇത് അത്ര ഉള്ളൂ, ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കില്ലിംഗ് എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചാൽ തന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കതിനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക, അത് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു കമ്മൽ റെഡിയായി കിട്ടും. പിന്നെ ഇതിനിപ്പോൾ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലിയർ വാർണിഷ് അടിച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ മാറ്റ് ഫിനിഷ് ആയിട്ട് തന്നെ വെക്കാം, അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷോ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ കളർ ചെയ്യണമെങ്കിൽ കളർ ചെയ്യാം, ഇപ്പോൾ ഈ ബ്ലാക്കിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ലൈൻസ് വേണമെങ്കിൽ കൊടുക്കാം, സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാം, അതെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇതുപോലുള്ളൊരു കമ്മൽ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് കില്ലിംഗ് പേപ്പർ വെച്ചിട്ട് ഒത്തിരി കമ്മലുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കില്ലിംഗ് പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ള കമ്മലുകളാണ്. പിന്നെ നമ്മൾക്കിപ്പോൾ അത് ഗ്ലോസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുക്കാം. ഇപ്പം ഇനി ഇതുപോലെ ഇതിൽ ബീഡ്സ് വെച്ചിട്ടുണ്ട്, നമുക്ക് പെയിൻറ് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം, ബീഡ്സ് വെച്ച് കൊടുക്കാം. എന്തായാലും നമുക്ക് ക്രിയേറ്റിവിറ്റി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കമ്മലിൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് നമ്മൾക്ക് തന്നെ ചെയ്ത് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.